ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ ബോട്ടിൽ ആർട്ടിൽ നമ്മൾ കാര്യമായിട്ട് വരയ്ക്കാനോ അല്ലെങ്കിൽ പെയിൻറ്റിങ് ചെയ്യാനോ ഒന്നും പോണില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പോലും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബോട്ടിൽ ആർട്ടാണിത് ഇത് നമ്മളൊരു സ്ക്രാപ്പ് ബുക്ക് ഗ്രീറ്റിംഗ് കാർഡിൻ്റെ ഒരു എന്താ പറയുക സ്റ്റൈലൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോണേ അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളെ ഫോണിലെത്തുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ ആദ്യമൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഏത് ഷേപ്പിലുള്ള ബോട്ടിലും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ബോട്ടിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്ലഷ് ടിൻ്റ് എന്ന് പറയുന്ന ഒരു ആക്രിലിക് പെയിൻ്റാണ് നമ്മൾ പൊതുവേ സ്കിൻ കളറായിട്ട് അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു പെയിൻ്റാണ് കേട്ടോ ഇതില്ലെങ്കിൽ നമുക്ക് ഏത് ലൈറ്റ് ഷെയ്ഡും യൂസ് ചെയ്യാം വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ പിങ്ക് സ്കൈ ബ്ലൂ ഏത് ലൈറ്റ് ഷെയ്ഡ് വേണമെങ്കിലും നമുക്ക് ബോട്ടിൽ അപ്ലൈ ചെയ്തെടുക്കാം ഞാനൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ബോട്ടിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മൾ ബോട്ടിൽ മുഴുവനായിട്ടും പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടിയത് ഇതിൻ്റെ മേലെ നമ്മൾ ഒന്നുകൂടെ പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഗിൽറ്റ് പേപ്പറാണ് ഇതില്ലെങ്കിൽ നമുക്ക് സാധാരണ കളർ പേപ്പർ ഉണ്ടല്ലോ അതായാലും മതി ഇങ്ങനത്തെ രണ്ട് മൂന്നാല് കളറ് നമുക്ക് വേണം ഇതിൽ എൻ്റെ കയ്യിലുള്ള കളേഴ്സ് ഞാൻ കാണിച്ചു തരാം പിങ്കാണ് ബ്ലൂ ഇത് നമ്മൾ മുമ്പ് യൂസ് ചെയ്താണ് കേട്ടോ ഈ ഒരു ബാക്കൊക്കെ കട്ട് ചെയ്ത് കിടക്കുന്നത് സ്കൈ ബ്ലൂ പിന്നെ വയലറ്റ് ഈ ഒരു നാല് കളറേ ഉള്ളൂ നമുക്ക് എത്രത്തോളം കളേഴ്സ് ഉണ്ടോ അത്രത്തോളം നല്ല ഭംഗിയായിരിക്കും ഇത് നമുക്ക് സാധാരണ ഫാൻസി ഷോപ്പിലൊക്കെ കിട്ടും 5 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു പേപ്പറിന് അപ്പോൾ ഇതിൽ ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട് ഒരു ബ്ലൂ കളർ പേപ്പറാണ് കേട്ടോ എടുത്തത് ഇതിൻ്റെ പിൻഭാഗത്തായിട്ട് നമുക്കൊരു ബലൂൺ വരച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് മാർക്കറോ പെന്നോ സി ഡി പെന്നോ എന്താ വെച്ചാൽ യൂസ് ചെയ്യാം ഇങ്ങനെ ഈ ഒരു രീതിയിലായിട്ട് നമ്മൾ ഒരു ബലൂൺ വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ഷേപ്പിൽ നമ്മളൊരു കത്രിക യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെറിയ ചിത്രം ആയതുകൊണ്ട് ചെറിയ കത്രിക യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ സൗകര്യം കണ്ടോ നമ്മൾ നല്ല പെർഫെക്റ്റ് ഷേപ്പോട് കൂടി തന്നെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേറെ ഒരു പേപ്പറും കൂടി എടുക്കുക ഒരു സ്കൈ ബ്ലൂ ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ അവിടെ ഇവിടെ ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നത് ഇത് നമ്മൾ ഇതിൻ്റെ ബാക്ക് വശത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ പെന്നോ പെൻസിലോ കോമ്പസോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുക്കുക ഇങ്ങനെ നമ്മൾ വരച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ബലൂണിൻ്റെ ഷേപ്പ് തന്നെ കിട്ടണമെന്നില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല നല്ല വൃത്തിയായിട്ട് പെർഫെക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി ഇങ്ങനെ നമ്മൾ ബാക്കിയുള്ള കളേഴ്സിലുള്ള പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ബലൂൺ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് വരച്ചെടുക്കുക അങ്ങനെ ആകുമ്പം ഒരേ അളവിലുള്ള ബലൂൺ കിട്ടും അപ്പോൾ നമ്മളെല്ലാം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ സെയിം അളവിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ബ്ലാക്ക് കളർ ത്രെഡാണ് കേട്ടോ നമ്മൾ സാധാരണ ഡ്രസ്സിനൊക്കെ തയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ത്രെഡാണ് കേട്ടോ ഇത് നമുക്ക് നമ്മുടെ ബോട്ടിലിൽ ഒട്ടിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് വരച്ചെടുക്കുക എന്നിട്ട് നമ്മളെ ത്രെഡ് ഇതുപോലെ ഇങ്ങനെ വെച്ചെടുക്കുക ഇതിൻ്റെ അറ്റത്തുള്ള ഭാഗം നമ്മളൊരു കത്രിക ഉപയോഗിച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് നമ്മൾ ത്രെഡൊന്ന് ശരിയായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക അങ്ങനെ നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ അതായത് നമ്മൾ ഈ ഒരു ഫെവിക്കോള് ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ടുണ്ടല്ലോ ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ത്രെഡ് ഇങ്ങനെ വെച്ചിട്ട് അറ്റം ഒന്ന് കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ത്രെഡ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ ഒന്ന് വളച്ചും തിരിച്ചൊക്കെ കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ പെർഫെക്റ്റായിട്ട് തന്നെ വെക്കാതെ ഇങ്ങനെ വളച്ചും തിരിച്ചൊക്കെ ഒന്ന് കൊടുക്കുക കത്രിക ഉപയോഗിച്ചിട്ടോ അല്ല പെൻ ഉപയോഗിച്ചിട്ടോ ഒക്കെ നമുക്കിങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബലൂണിൻ്റെ ഒക്കെ ബാക്ക് ഭാഗങ്ങളിൽ നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഓരോ ത്രെഡിൻ്റെ അറ്റങ്ങളിലും അതായത് ഈ മുകളിലുള്ള അറ്റങ്ങളിലായിട്ട് നമ്മളെ ബലൂണ് ഇങ്ങനെ വെച്ചെടുക്കുക എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും
കണ്ടോ നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ ബോട്ടിൽ ഈ ഒരു ബലൂൺ രൂപത്തിലാക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു കളർ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ നമ്മളൊരു ഐഡിയ വെച്ചിട്ട് ഓരോ ബലൂണിനും ഇങ്ങനെ അടുത്തടുത്ത് വെക്കുമ്പോൾ ഓരോ ഏത് കളറായിരിക്കും ഓരോ ബലൂണിൻ്റെ അടുത്ത് വേണ്ടത് നമ്മളൊരു ഐഡിയ അനുസരിച്ച് തന്നെ നമ്മൾ അത് ഒട്ടിച്ചെടുക്കുക ഞാൻ ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ചെടുത്തത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന ബലൂണിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ കണ്ടോ കാണുന്നുണ്ട് അപ്പോൾ ഇത് ബോട്ടിലിങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തികേടായിരിക്കും ബാക്ക് ഭാഗത്തു നിന്ന് ബോട്ടിൽ കാണുമ്പോൾ വൃത്തികേടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ ബോട്ടിൽ അടിച്ചിരിക്കുന്ന അതേ സെയിം പെയിൻറ്റ് തന്നെ നമ്മൾ ബലൂണിൻ്റെ ഈ ഒരു ബാക്ക് ഭാഗത്തും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ മൊത്തത്തിൽ നമ്മളെ ബോട്ടിലൊന്ന് കാണുമ്പോൾ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാകും പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ബലൂണിൻ്റെ അറ്റത്ത് ഈ ഒരു നൂല് കൂടി നിൽക്കുന്ന ഭാഗത്ത് നമുക്കൊരു റിബൺ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ നമ്മളടുത്ത് റിബൺ അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ പഴയ ഒരു പെട്ടിയുടെ ഒരു പീസ് എടുത്തിട്ട് ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ റിബൺ ഉണ്ടാക്കി എടുക്കുന്നത് ഇതിന്മേൽ നമ്മൾ ഒരു പെന്നോ പെൻസിലോ അല്ലെങ്കിൽ മാർക്കറോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഞാൻ ഈ വരയ്ക്കുന്ന പോലെ ഒന്ന് വരച്ചെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഷേപ്പിൽ നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ ഈ ഒരു രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്മേൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് റെഡ് കളർ ആക്രിലിക് പെയിൻ്റ് ആണ് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിമേ മുഴുവനായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം നമ്മളെ റിബൺ നമ്മൾ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ പിൻവശത്ത് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ആ നൂല് കൂടി നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക അങ്ങനെ നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടിലിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്ത് ഒരു ഹാർട്ടിൻ്റെ ചിഹ്നം ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചാർട്ട് പേപ്പറാണ് കേട്ടോ ഇത് ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പറാണ് അതിൻ്റെ ഒരു ചെറിയ പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്തൊന്ന് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ ക്ലോസ് ചെയ്യാനും അതുപോലെ ഓപ്പൺ ആക്കാനും പറ്റുന്ന ഈ ഒരു രീതിയിലായിട്ട് നമ്മൾ ഈ ഒരു ചാർട്ട് പേപ്പർ മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പെന്നോ പെൻസിലോ എടുത്തിട്ട് ഇതിൻ്റെ മേതെ കൂടെ ഒരു ഹാർട്ട് വരച്ചെടുക്കണം നമ്മൾ ഈ ഒരു മടക്കിയിരിക്കുന്ന ചാർട്ടിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഒരു ഒറ്റ മുകൾ ഭാഗത്ത് മാത്രം നമ്മൾ വരച്ചെടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് ഇങ്ങനെ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ വക്കുകളൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഭാഗങ്ങളൊക്കെ നല്ല വളച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടും ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഇങ്ങനെ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു ഹാർട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു ഹാർട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഈ ഒരു ഉള്ളിലുള്ള ഭാഗത്ത് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കുക ഞാനിവിടെ ഒരു ഗോൾഡൻ പെന്നാണ് എഴുതാൻ വേണ്ടി യൂസ് ചെയ്തത് അതിൻ്റെ അകത്ത് ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയെടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെഡിങ് ആനിവേഴ്സറി എന്നോ നിങ്ങൾക്ക് എന്താ ഇഷ്ടം അതുപോലെ എന്തെങ്കിലും വിഷ് ചെയ്തിട്ട് എഴുതി കൊടുക്കുക ഈ ഒരു രീതിയിലാണ് നമ്മൾ നല്ല ഭംഗിയായിട്ട് എഴുതിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഹാർട്ട് ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലുള്ള ഭാഗത്ത് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഹാർട്ട് ഇങ്ങനെ ഒന്ന് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മീതെ നമുക്ക് ഗിൽറ്റ് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോൾഡൻ കളർ ഗിൽറ്റ് പൗഡറാണ് ഇതിൻ്റെ പാക്കറ്റും കിട്ടും ഇതുപോലെയുള്ളൊരു ട്യൂബായിട്ടും കിട്ടും കേട്ടോ അപ്പോൾ ഏതും യൂസ് ചെയ്യാം അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ആ ഒരു ഭാഗത്ത് ഫെവിക്കോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറേശ്ശെ മതി ഞാനിപ്പോൾ എടുത്തതിൽ കുറച്ച് കൂടി പോയിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപയോഗിച്ചാൽ മതി എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ ഗിൽറ്റ് പൗഡർ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കുക ഗിൽറ്റ് പൗഡർ ഇങ്ങനെ വിതറിയിട്ട് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കുക അപ്പോഴേക്കും ഈ ഒരു ഗ്ലൂവിൽ നമ്മളെ ഗിൽറ്റ് പൗഡറൊക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ടാവും ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് നമ്മളെ ബോട്ടിൽ ഒട്ടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ മറ്റേ ഭാഗത്ത് നമ്മളിങ്ങനെ ഫെവിക്കോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മളെ ബോട്ടിൻ്റെ ഈ ഒരു അറ്റത്തായിട്ട് നമുക്കിത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണ്ട ഒട്ടിച്ചെടുക്കുക നമ്മുടെ കയ്യിലുള്ള ഗിൽറ്റ് ഒന്നും പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഈ ഒരു രൂപത്തിൽ നമ്മളെ ബോട്ടിൽ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നിട്ട് നമ്മൾ ഈ ഒരു ഹാർട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യാനും അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റും
ഇനി നമുക്ക് ബോട്ടിലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ക്യാപ്പ് വെച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കളറ് മിക്സ് ചെയ്തിട്ടുള്ളൊരു ത്രെഡാണ്. ഇത് എവിടെ കിട്ടുന്നൊക്കെ ഒരുപാട് പേര് എൻ്റെ കൂടെ ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കുട്ടികളുടെ അരക്ക് കെട്ടുന്ന ചരടുണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സാധാരണ ഫാൻസി ഷോപ്പിലൊക്കെ കിട്ടും. കുറച്ച് രൂപ മാത്രമേ ഉള്ളൂ, 5-10 രൂപ ഇങ്ങനെ ഉള്ളൂ ഇതിന്. അപ്പോൾ നമ്മൾ ബോട്ടിലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ആദ്യം ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ചരട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ടിലിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബോട്ടിലിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ വേണമെങ്കിൽ വല്ല സ്റ്റാർസോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ വരച്ചെടുക്കാം. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വല്ല ബീഡ്സോ നല്ല ഭംഗിയുള്ള ബീഡ്സൊക്കെ ഒട്ടിച്ചെടുക്കാം. അതൊക്കെ നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഈ ബോട്ടിൽ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ജോഹ ഫർസിയിലോ ചോദിക്കാം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.